ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധമായ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പെരിയ ബഹുമാനപ്പെട്ട റെക്ടർ അച്ച, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയ കറിയാച്ചൻ, രാജത്തച്ഛൻ, ജേക്കബ് അച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് അപ്പോൾ നിബിതാവ് കൊടിയുയർത്തി നമ്മളിന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ, വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ് വായിച്ചു കേട്ടത്. ലേഖനത്തിലൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷകളിലൂടെ വിശ്വാസ സ്ഥിരത നേടുക എന്നാണ്. പരീക്ഷകളുണ്ടാകുമ്പോൾ നിങ്ങൾ അധികമായി സന്തോഷിക്കുകയും എന്ന ആഹ്വാനമാണ് യാക്കോബ് ശ്ലീഹ നൽകുന്നത്. എന്തുകൊണ്ടാണ് പരീക്ഷയുണ്ടാകുമ്പോൾ സന്തോഷിക്കുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്? തുടർന്ന് പറയുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമായിത്തീരും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, പരീക്ഷകളുണ്ടാകുമ്പോൾ സന്തോഷിക്കുക. അപ്പോൾ നിങ്ങൾ സ്ഥിരത ഉള്ളവരായി ദൈവത്തിൽ നിശ്ചയിക്കപ്പെടും. അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമായി തീരുകയും ചെയ്യും. വിശ്വാസത്താൽ ഉണ്ടാകുന്ന പരീക്ഷയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് കാണാം, പഴയ നിയമത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ ഉജ്ജ്വലമായ ജീവിത കഥയുണ്ട്. രണ്ട് മക്കാബായരുടെ പുസ്തകം 6:30 മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ ഏലിയാസർ ഞരങ്ങി, മരണത്തിൽ നിന്നും രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു. തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ ദൈവം ഈ സന്തോഷം അറിയുന്നു. ഇങ്ങനെ പറഞ്ഞ് അവൻ മരിച്ചു. യുവാക്കൾക്ക് മാത്രമല്ല, തൻ്റെ ജനത്തിന് മുഴുവൻ തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവുമായി മാറി ഏലിയാസറിൻ്റെ മരണം. അന്ത്യോക്കസ് രാജാവ് നിഷിദ്ധമായ, യഹൂദർക്ക് നിഷിദ്ധമായ മാംസം ഭക്ഷിക്കാൻ വയോധികനായ ഏലിയാസറിനെ നിർബന്ധിക്കുകയായിരുന്നു. ഏലിയാസറിന് ആ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് മരണം ഒഴിവാക്കാമായിരുന്നു, എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം പറയുന്നു, ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയും പ്രമാണവും മരണം വരെ ഞാൻ ഉറപ്പായി മുറുകെ പിടിക്കും. ഇതാണ് ഏലിയാസർ പറയുന്നത്. അപ്രകാരം മരണം സ്വീകരിക്കുമ്പോൾ വയോധികനായ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. ഏലിയാസർ മരിച്ചു,
യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവൻ തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവുമായി മാറി അവൻ്റെ മരണം. ഇവിടെയാണ് യാക്കോബ് ശ്ലീഹ പറയുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവനുമായി മാറി ഏലയാസർ. ഈ മരണം സ്വീകരിച്ചപ്പോഴാണ് അവൻ എല്ലാറ്റിലും പൂർണ്ണത ഉള്ളവനായി മാറിയത്, തൻ്റെ വിശ്വാസത്തിന് ഭീരോചിതമായി സാക്ഷ്യം വഹിച്ചപ്പോഴും. മക്കബായരുടെ രണ്ടാമത്തെ പുസ്തകം വീണ്ടും മറ്റൊരു ധീരമായ വിശ്വാസ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരമ്മയുടെയും 7 മക്കളുടെയും വീരോചിതമായ രക്തസാക്ഷിത്വം. ഇവിടെയും ഇതുതന്നെയാണ് അന്ത്യോക്കസ് രാജാവ് ആവശ്യപ്പെടുന്നത്. യഹൂദരുടെ നിന്റെ വിശ്വാസം നീ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരമ്മയെ ആ അമ്മയുടെ കൺമുമ്പിൽ ഓരോ മക്കളെ ഒന്നൊന്നായി ഭടന്മാർ വധിക്കുന്നതാണ് കാണുന്നത്. 6 മക്കളും വധിക്കപ്പെട്ടു. ഏഴാമത്തവൻ ഇളയവൻ, അവനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അവന് വലിയ സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ രാജാവിൻ്റെ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മയോട് രാജാവിൻ്റെ അനുയായികൾ പറഞ്ഞു, ഇളയ മകനെ പ്രേരിപ്പിക്കുക, മരണം വരിക്കാതെ ജീവിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുക. ആ അമ്മ മകനോട് പറഞ്ഞതാണ് മക്കബായരുടെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. 6 മക്കൾ ക്രൂരമായിട്ട് വധിക്കപ്പെട്ടു. 7-ാമത്തവനെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ആ അമ്മ മകനോട് പറഞ്ഞു, മകനെ എന്നോട് ദയ കാണിക്കുക, 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു, നിന്നെ മുലയൂട്ടി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക, ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട, സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക, മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് വീണ്ടും നിന്നെ ലഭിക്കാൻ ഇടയാകട്ടെ. ഒരമ്മയുടെ വലിയൊരു പ്രത്യാശയുള്ള വചനമാണ്. മകനെ, നീ മരണം വരിക്കുക, ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് വീണ്ടും നിന്നെ ലഭിക്കാനിടയാകാൻ വേണ്ടി നീ മരിക്കുക എന്നാണ് ഈ അമ്മ തൻ്റെ ഇളയ മകനോട് പറയുന്നത്. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നതിന് സാക്ഷ്യം വഹിച്ച ആ അമ്മയും അതേ ദിവസം വധിക്കപ്പെട്ടു. ഇതാണ് വിശ്വാസത്താൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ യാക്കോബ് ശ്ലീഹ പറയുന്ന കാര്യം. ഇതാണ് കാരണം, ഇവിടെയാണ് സ്ഥിരതയുണ്ടാകുന്നത്. ദൈവത്തിൽ പൂർണ്ണത ലഭിക്കുവാനും എല്ലാറ്റിൻ്റെയും ഉടയത്വം നേടുവാനുമൊക്കെ സർവശക്തനായ ദൈവം മനുഷ്യനെ പ്രാപ്തമാക്കുന്നു പ്രകാരമുള്ള വിശ്വാസത്തിലെ സ്ഥിരതയും വിശ്വസ്തതയും വഴി. പുതിയ നിയമത്തിൽ അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എസ്തെപ്പാനോസിൻ്റെ മരണം. ശരീരം മുഴുവൻ കല്ലുകൾ പതിച്ച് മുറിഞ്ഞു കീറിയപ്പോഴും അവൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഹൃദയത്തിൽ ആഹ്ലാദിക്കുന്ന എസ്തെപ്പാനോസ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ യാക്കോബ് ശ്ലീഹായും വാളിനിരയായി മരിച്ച ഈശോയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ള യാക്കോബ് ശ്ലീഹായുടെ പ്രബോധനമാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്. സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണെന്ന് ഈശോ പറയുന്നു.
അത്തിമരത്തിൻ്റെ സ്വഭാവം ഇലകൾ ഉണ്ടെങ്കിൽ കായ്കളും ഉണ്ടാകുമെന്നാണ്. അത്തിമരത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. എന്നിട്ട് മീശോ ആ അത്തിമരത്തെ ശപിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഇല കൊഴുപ്പുള്ള അത്തിമരം കണ്ടപ്പോഴാണ് ഈശോ ആ മരത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഫലം കാണും, ഇത് നമുക്കെല്ലാം ഉള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. നമ്മളെല്ലാം നല്ല വിശ്വാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. യഹൂദരുടെ മതജീവിതം ഇല കൊഴുപ്പുള്ള അത്തിമരത്തിന് തുല്യമായിരുന്നു. കൃത്യമായ ബലിയർപ്പണം അവർ നടത്തിയിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. കൂടെ കൂടെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴെല്ലാം ദർഭദാനം ചെയ്തിരുന്നു. കടൽ കടന്ന് തങ്ങളുടെ മതം പ്രചരിപ്പിച്ചിരുന്നു. കൃത്യമായ സാബത്ത് ആചരിച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു യഹൂദ ജീവിതത്തിൽ. വലിയൊരു മതാത്മകത അവരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഇല കൊഴുപ്പായിട്ട് ഇവ കാണപ്പെടുന്നു. കാരണം സ്നേഹവും നീതിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിത രീതി. അതില്ലാതെ മനപ്പിലാണ് ഫലങ്ങളില്ലാതെയായി മാറി. നമ്മുടെ ജീവിതം വളരെ പ്രധാനമാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വരാനായിട്ട് കഴിയണം. നമ്മുടെ വിശ്വാസം എത്രമാത്രം സജീവമാണ്, എത്ര ശക്തമാണ്. കർത്താവായ ഈശോയ്ക്ക് വീരോചിതമായ സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് നൽകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഭാരതത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏറ്റവും കഠിനമായ മതമർദ്ദനം, ക്രൈസ്തവ മർദ്ദനം നടന്നത് ഒഡീഷയിലെ കാണ്ടമാലിലാണ്. നൂറുകണക്കിന് പാവപ്പെട്ട ആദിവാസികളായ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തു തീവ്രവാദികൾ. ഏതാണ്ട് 10 വർഷം മുമ്പാണ് ആ സംഭവം ഉണ്ടാകുന്നത്. മിച്ചമുണ്ടായിരുന്നവരെ വീണ്ടും അവർ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ച്, ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെയും തീയിൽ ഞങ്ങൾ ചുട്ടുകൊല്ലും. ആ പാവപ്പെട്ടവരെ അവർ പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ വചനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിതം മിശികായും മരണം നേട്ടവുമാണ്. മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കൊല്ലാൻ വന്നവർ പരാജയപ്പെട്ടു. ഞങ്ങൾക്ക് വിശ്വാസമാണ് വലുതെന്ന് ഭൂമിയിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. തങ്ങളുടെ ഉറ്റവര് ഉടയവരൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നീ മിച്ചം നിൽക്കുന്നവരുണ്ട്, അവർ പറയുന്നു, ഞങ്ങളും അവരെപ്പോലെ വീരോചിതമായി മരിക്കാൻ തയ്യാറാണ്. അവരുടെ ജീവിതം മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതം എത്ര ചെറുതാണ്. അവരുടെ മുമ്പിൽ ഞാൻ എത്രയോ ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ മനുഷ്യർ എത്രമാത്രം ജീവൻ കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകുന്ന ഈ പാവപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ എത്രയോ ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കണം. എല്ലാ കൊഴുപ്പുള്ള ഒരു മതജീവിതവുമായിട്ട് നമ്മൾ നടക്കുന്നുണ്ടോ? പള്ളിയിൽ വരും, അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം രക്ഷകനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ഈശോയാണ് രക്ഷകനെന്ന് പ്രഘോഷിക്കാനായിട്ട് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് തക്ക വിധം സാക്ഷ്യം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. ഈശോ ഇലകൾ കണ്ടപ്പോൾ ആ വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നു. അത്തിയുടെ സ്വഭാവം ഇലകളുണ്ടെങ്കിൽ കായ്കളും ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് അത്തിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഈശോ മുൻകൂട്ടി അങ്ങനെ ഇലകൾ കണ്ടപ്പോൾ വിചാരിച്ചു ഇതിൽ ഫലങ്ങളും ഉണ്ടാവും. അതാണ് അത്തിമരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നിറയെ ഇലകൾ കണ്ടപ്പോൾ ഉണ്ടാവേണ്ടത് ഫലങ്ങളാണ്, അത് കാണാതെ വന്നു. നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. വിശുദ്ധ അൽഫോൻസാമ
യഥാർത്ഥമായിട്ടുള്ള സ്വത്തിനെക്കുറിച്ചാണ് തൻ്റെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് നമ്മെയെല്ലാം പഠിപ്പിക്കുന്നത്. ഭൂമിയിലുള്ള സ്വത്തിന് ഉപരിയായിട്ടുള്ള സമ്പാദ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ സഹനവും ത്യാഗവുമൊക്കെ മൂലധനമാണ്. ഇതാണ് അൽഫോൻസാമ്മ പറയുന്നതും പഠിപ്പിക്കുന്നതും. സഹനവും ത്യാഗവും ഒക്കെ സ്വത്താണെന്നാണ് ഈ വിശുദ്ധ നമ്പോട് പറയുന്നത്. സ്വത്താക്കി മാറ്റിയ ഒരു വിശുദ്ധയാണ്. രോഗവും ജീവിതത്തിലുണ്ടായ വേദനകളും നൊമ്പരങ്ങളുമെല്ലാം ക്യാപിറ്റലായി. ഈ ലോകത്തിൻ്റെ അളവുകോല് കൊണ്ട് അതിനെ അളക്കാനാവില്ല. നിത്യതയുടെ അളവുകോല് കൊണ്ട് അളന്നാൽ അളക്കാനാവാത്ത വിധം ഉജ്ജ്വലമായ സ്വത്താണ് ഈ സഹനവും ത്യാഗവുമെല്ലാം. അതാണല്ലോ കാണ്ടമാനിലെ ആ പാവപ്പെട്ട മനുഷ്യർ നമ്മളോട് ലോകത്തോട് പ്രഘോഷിക്കുന്നത്. ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വീട് പോയി, ഞങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കർത്താവ് ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നഷ്ടമായപ്പോൾ യഥാർത്ഥമായ ധനം, ഈ സഹനം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ മൂലധനമാണ് എന്നവർ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ കാഴ്ച ഉയരണം. ഭൂമിയിലുള്ള സമ്പത്തും ഭൂമിയും അധികാരവും സുഖസൗകര്യങ്ങളും അതിനേക്കാൾ ഉപരിയായ ഒരു സ്വത്തിനെക്കുറിച്ചാണ് വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് ലേഖനത്തിലും സുവിശേഷത്തിലും ഈശോ നമ്മോട് പറയുന്നത്. നമുക്കെല്ലാം ഈ സ്വത്തിനെക്കുറിച്ച് ഓർക്കാം. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും സഹനമുണ്ട്. ത്യാഗം സഹിക്കാനുള്ള മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ഒരു ത്യാഗത്തിൻ്റെ ഫലമാണ്. ഒരമ്മയുടെ വേദനയുടെ ഫലമായിട്ടാണ് നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് ജനിച്ചത് തന്നെ. അത് തന്നെ ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്വഭാവത്തെ ദൈവം വ്യക്തമായിട്ട് ആവിഷ്കരിക്കുന്ന ഒന്നാണ് ഈ സഹനം നൽകുന്ന മഹത്വം എന്ന് പറയുന്നത്. ഈ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ സഹനവും ത്യാഗവുമൊക്കെ ജീവിതത്തിൽ മൂലധനമായിട്ട് സ്വത്തായിട്ടും കണക്കാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ വിശുദ്ധ അൽഫോൻസാമ്മ വഴി നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.